നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ മുന്നണി രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് നിതീഷ് കുമാർ. അതിൻ്റെ താക്കോൽ സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി നിതീഷ് കുമാർ പിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും അർഹതപ്പെട്ട സ്ഥാനം കൊണ്ട് തൃപ്തി വരേണ്ടി വരും എന്ന് മനസ്സിലായാണ് തിരികെ NDA യിലേക്ക് ചേക്കേറിയത്. വാസ്തവത്തിൽ ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ ചെല്ലാൻ നിതീഷിന് ഒരു മടിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് ആ രീതിയിലേക്ക് ചിന്തിക്കാൻ യാതൊരു രീതിയിലുള്ള വിമ്മിട്ടവും ഇല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP യുമായി കൂട്ടുകൂടുന്നു എന്നുള്ളതല്ലാതെ ഇന്ത്യ മുന്നണിയിൽ ചെന്നാലാണ് തനിക്ക് സുഗമമായി കൂടുതൽ കാര്യങ്ങൾ നെയ്തെടുക്കാൻ കഴിയുന്നത് എന്ന് നിതീഷിന് നന്നായി അറിയാം. NDA സഖ്യവുമായി ചേർന്ന് പോകൽ അത്ര എളുപ്പമായിരിക്കില്ല. 115 സീറ്റുകൾ കഴിഞ്ഞ തവണ 2020 മത്സരിക്കാൻ BJP സഖ്യമായി ചേർന്നുകൊണ്ട് മത്സരിച്ചപ്പോൾ വാസ്തവത്തിൽ LJP, അതായത് രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, അള്ളുവെച്ചു. അന്ന് ചിരാഗ് പാസ്വാനാണ് അതിനുവേണ്ടി തലങ്ങും വിലങ്ങും ബീഹാറിൽ ഓടി നടന്ന് നിതീഷിൻ്റെ പാർട്ടിയെ വലിയ രീതിയിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. എന്നാൽ BJPയെ സഹായിക്കാനും ചിരാഗ് മറന്നില്ല. അതേ ചിരാഗ് ഇപ്പോൾ BJP മുന്നണിയിൽ കേന്ദ്രമന്ത്രിയാണ്. നിതീഷിന് ചിരാഗിനോട് നല്ല രീതിയിലുള്ള വൈര്യം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ചിരാഗിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന് നിതീഷ് കുമാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചിരാഗ് അല്ലെങ്കിൽ ഞാൻ എന്നുള്ള രീതിയിലേക്ക് നീങ്ങുകയാണ്. വാസ്തവത്തിൽ ചിരാഗ് പാസ്വാനാണെങ്കിൽ വേറെ ഗത്യന്തരമില്ലാതെ നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നിയമസഭയിലേക്ക് ചിരാഗിൻ്റെ പാർട്ടിക്ക് ഒരൊറ്റ സീറ്റ് പോലും നൽകരുത് എന്നാണ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. ചിരാഗ് ഒരു ചതിയനാണ്. രാഷ്ട്രീയ വഞ്ചനയ്ക്ക് മറുപടി തിരികെ ഉള്ള വഞ്ചന തന്നെയാണെന്ന് നിതീഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. രാംവിലാസ് പാസ്വാനും ഈ സമീപനം എടുത്ത ഒരാൾ തന്നെയെന്ന രീതിയിൽ രാംവിലാസ് പാസ്വാനെതിരെയും ശക്തമായ രീതിയിൽ വാക്കുകൾ കൊണ്ട് നിതീഷ് കുമാർ കൂരമ്പുകൾ തന്നെയാണ് തൊടുത്ത് വിട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ചിരാഗ് പാസ്വാൻ്റെ പിതാവായ രാംവിലാസ് പാസ്വാനെ ഏറ്റവും അടുത്ത് കൂടെ ചേർത്ത് നിർത്തിയ ആൾ എന്നത് ലാലു പ്രസാദ് യാദവ് തന്നെയാണ്. എന്നാൽ ഒരു ഘട്ടം വന്നപ്പോൾ, അതായത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാസ്വാനും ലാലു പ്രസാദ് യാദവും സഖ്യം ചേർന്ന് മത്സരിച്ചെങ്കിലും പാസ്വാൻ്റെ പാർട്ടിക്ക് കാര്യമായ നേട്ടമൊന്നും കിട്ടിയില്ല. ഹജിപ്പൂരിൽ 2009 രാംവിലാസ് പാസ്വാൻ JDUവിൻ്റെ കൂടെ മത്സരിച്ച് പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ കൃത്യമായി JDUവിനോട് അന്ധമായ വിരോധം കാത്തു സൂക്ഷിക്കുകയാണ് ഇപ്പോഴും ചിരാഗ് പാസ്വാൻ. എന്നാൽ ഇപ്പോൾ പുടുന്തരി JDUവിനെ തള്ളിപ്പറയാൻ ചിരാഗിന് കഴിയില്ല. കാരണം ഈ BJP മുന്നണിയെ തന്നെ താങ്ങി നിർത്തുന്നത് JDUവും അതുപോലെ തന്നെ TDPയും തന്നെയാണെന്ന് ചിരാഗിന് നന്നായി അറിയാം. എന്നാൽ ഐക്യ ജനതാദൾ അഥവാ JDUവിന് കണക്കുകൾ തിരികെ കൃത്യമായി കൂട്ടിക്കിഴിച്ച് അതെല്ലാം തന്നെ പകരം വീട്ടുന്ന രീതിയിലേക്ക് എടുക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പാർട്ടിക്കുള്ളിൽ വന്നിരിക്കുന്ന ചർച്ച. നിതീഷ് കുമാർ കടുത്ത തീരുമാനമെടുത്താൽ BJP വലിയ രീതിയിൽ വിയർക്കും. അതിനുള്ള തീരുമാനം, അതിൻ്റെ ആദ്യപടി എന്ന രീതിയിലാണ് സീറ്റുകളൊന്നും തന്നെ LJP നൽകരുത്, തങ്ങൾക്ക് 160 സീറ്റ് വേണം എന്നുള്ള പിടിവാശിയിൽ ഇപ്പോൾ നിതീഷ് കുമാർ എത്തി നിൽക്കുന്നത്.